Она нога, вон она, которая там тоже. Да и на ഹലോ, നമുക്ക് ഇന്നൊരു നോമ്പ് തുറ വിഭവം ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചീനച്ചട്ടി അടുപ്പി വെച്ചു, നന്നായി ചൂടായപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അരമുറി തേങ്ങയിട്ട് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി വയ്ക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കുന്നത് തന്നെ വ്യത്യസ്തമായതൊന്നും അല്ല, എന്നാലും നമ്മളുണ്ടാക്കുമ്പോൾ നമ്മുടെ ചാനലിൽ കാണിക്കുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്ക്. ഭയങ്കരമായിട്ടൊരു പാചക വീഡിയോയൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, മിക്കവർക്കും അറിയാവുന്ന ഒരു പാചകമാണിത്. തേങ്ങ നന്നായിട്ട് വറുക്കാം. നന്നായി വറുത്ത് ഇതേപോലെ ആക്കി നമുക്ക് കോരി മാറ്റി തണുക്കാൻ വയ്ക്കാം. അവിടെ ഇരുന്ന് തണുക്കട്ടെ. എന്നിട്ട് നമ്മൾ ആ ഇരുമ്പേട്ടിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം കൂടി, നല്ല ജീരകമാണേ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കിടുകിടുകിടാ പൊട്ടും. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകൊക്കെ എടുക്കണേ. എന്നിട്ട് നമുക്ക് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായി തന്നെ ഇതൊക്കെ അരിയണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം. കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി വഴറ്റാം. ഇതൊരു നോമ്പ് തുറ വിഭവമാണ്. നമുക്കൊക്കെ വീട്ടിൽ കുട്ടികൾക്ക് സ്നാക്സാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ എൻ്റെ മൊബൈലിലാണ് എടുക്കുന്നത്, അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കണം, വീഡിയോ കാണണം. വലിയ വലിയ വീഡിയോകളൊന്നുമില്ല, കുറച്ച് ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇളക്കണം. നമ്മളിപ്പോൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത്. എന്നിട്ട് അതിലേക്ക് നന്നായി വഴന്നു വന്നപ്പോൾ വഴന്നാൽ മതിയെ ചുവക്കണ്ട, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുകയാണ്. ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത്, അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആവശ്യത്തിനുള്ള വെള്ളം, എന്നിട്ട് അതിലേക്ക് വറുത്ത റവയാണിട്ട് കൊടുക്കുന്നത്. 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള റവ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് അധികം വേവിക്കേണ്ടതില്ല. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണേ. 1 ടീസ്പൂൺ നിറച്ചേർക്കണ്ട, അതിന് താഴെ മതി. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടിയും ഇനി കായപ്പൊടി കൂടി ചേർക്കും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 3/4 ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്തത്, 1/4 ടീസ്പൂൺ കായം, ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതുണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നോക്ക് കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെടുവേ. ആ പൊളിയാണ്, പൊളിയാണ്, പൊളിയാണെന്ന് അതിലൊരു സംശയവുമില്ല. അയ്യോ, എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാമേ നമുക്ക്. കൊള്ളാമല്ലേ, സൂപ്പറാണല്ലേ. എല്ലാം ഇളക്കിയെടുക്കാം. ഇതിനെ വറുത്ത് വെച്ചേക്ക്, നല്ലോണം ഞവടി എടുത്തിട്ട് വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്ത് കേട്ടോ, മാവ് തണുത്തപ്പോൾ. അധികമൊക്കെ തണുത്തില്ല. എന്നിട്ട് മല്ലിയില, ഒരു പിടി മല്ലിയില അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നെങ്കിലൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നന്നായി ഇളക്കി 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 എടുക്കുക, ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ചാണ് ആവശ്യത്തിന് വെക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഇവിടെ ഒരു ബോളാക്കിയിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് പച്ചവെള്ളം കയ്യിൽ തൊട്ടിട്ട് വേണം എടുക്കാനേ. പച്ചവെള്ളം കയ്യിൽ തൊട്ടിട്ട് എടുക്കണം. എന്നിട്ട് പച്ചവെള്ളത്തിലോട്ട് വിരൽ നനച്ചിട്ട് വിരൽ വെച്ച് കുത്തി ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. ഇതാണ് നമ്മുടെ റവ വട. ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടതാണ്, പക്ഷേ അങ്ങനെ ഒരു രീതിക്കല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുത്തി കുത്തി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്രം ഇരുമ്പേട്ടി എണ്ണ ശരണം, അതിലോട്ട് വെളിച്ചെണ്ണ പിന്നെയും ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കട്ടെ വെളിച്ചെണ്ണ, നന്നായി തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പറക്കി വെച്ചു കൊടുക്കാം. ഒരു 4 എണ്ണം മീതം വെച്ചു കൊടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണ കുടിച്ച് ഇതൊരിതാവില്ല, കാരണം ഇത് വെന്തിരിക്കുന്ന റവയാണ്, മൊരുമൊരായിരിക്കുന്നൊരു സ്നാക്സുമാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ എല്ലാം മറന്നു പോകും കേട്ടോ. ഹെൽത്തിയാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത്രയും അങ്ങ് പറയാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ.
എന്നിട്ട് അത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിങ്ങനെ കോരിയെടുക്കാം. നല്ല തീ തന്നെ ഇരിക്കണം, തീ കുറേ ഉണ്ടാട്ട. അപ്പോൾ അതൊരുമാതിരി വേറൊരു ലെവലിലോട്ടാണ് അതിൻ്റെ പോക്ക്. നല്ല തീയിൽ വെച്ചിട്ട് അപ്പോൾ ആകൊക്കെ വേവും, പെട്ടെന്ന് തന്നെ വന്നോളും. പെട്ടെന്ന് മറ്റു സാധനങ്ങൾ വയ്ക്കുന്നത് അത്രയും വേണ്ട. ഇതൊക്കെ തീ കൂടുതലുള്ള അടുപ്പാണ്, നമ്മുടെ അച്ചാറിടുന്നതിനൊക്കെ ഉള്ള ഒരു അടുപ്പിലാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു അടുപ്പ്, മറ്റേ നമ്മളെ അല്ലാതെ ആവശ്യത്തിനുള്ള അടുപ്പിലൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ ഇതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നാലെണ്ണം വീതം ഇട്ട് കൊടുത്ത് അതങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഒരു 10-20 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ്, 1 teaspoon മുളക് പൊടി, 1 1/2 teaspoon കായം, കറിവേപ്പില, ഒരു കുഞ്ഞോളം പുളി, ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ ചമ്മന്തിയാണ്, നല്ലൊരു ചമ്മന്തിയാണേ. ദേ എന്നിട്ട് എല്ലാം പൊരിച്ച് കോരി, എന്നിട്ട് ദേ ആഹാ, നമ്മളെ റവ വടയും നമ്മുടെ ചമ്മന്തിയും. കട്ടൻ ചായ ഒന്നും ഇട്ടിട്ടില്ല, നോമ്പ് പൊറിക്കാൻ നേരത്തെടുക്കുന്നതാണ്. ഞാനിത് വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ഇപ്പോൾ കാണുന്നതൊന്നും ഇല്ല ആൾക്കാർ. അപ്പോൾ ഞാനെനിക്ക് ഇന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞാനൊരു വല്ലാത്ത കൊലത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുഖം കാണിക്കാത്തത്. എൻ്റെ ഒരു പഴയ വീഡിയോ ചേർക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം, സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണമെന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ ദിജാ.